നമസ്കാരം എല്ലാവർക്കും സാഫിർജാൻ ഇഎക്സിൻ്റെ പുതിയ അക്കൗണ്ടിംഗ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വാറ്റ് അഥവാ വാല്യൂ ആഡഡ് ടാക്സ് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ പറയാൻ പോകുന്നത് വാറ്റിൻ്റെ ഏറ്റവും ബേസിക് തലമാണ്. അതായത് ഇപ്പോൾ സാധാരണ വാറ്റ് നമുക്കറിയാം, ഇന്ന് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഇന്ന് വാറ്റ് നിലവിലില്ല. 2017 June 30 വാറ്റ് നമ്മുടെ രാജ്യത്തിൽ നിന്നും ഇല്ലാതായി, പകരം GST കൺവേർട്ടായി. അപ്പോൾ GST ആണ് ഇന്ന് നിലവിലുള്ള ഇന്ത്യയുടെ ടാക്സ് എന്ന് പറയുന്നത്. ഇന്ന് പല വിദേശ രാജ്യങ്ങളിലും വാറ്റ് നിലവിൽ വന്നിട്ടുണ്ട്. അറബ് രാഷ്ട്രങ്ങളിൽ, സൗദി അറേബ്യ, UAE ഇങ്ങനെയുള്ള രാഷ്ട്രങ്ങളിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, വാറ്റ് നിലവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഗൾഫ് വാറ്റ് അല്ലെങ്കിൽ നമ്മൾ വിദേശത്ത് നിന്ന് നിലവിലുള്ള വാറ്റിനെ കുറിച്ചല്ല നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. നമ്മുടെ ഇന്ത്യയിൽ പറഞ്ഞ പോലെ GST നിലവിൽ വരുന്നതിന് മുൻപ് വാറ്റ് എങ്ങനെയായിരുന്നു ഇൻവോയ്സ് ആയിട്ട് നമ്മൾ ചെയ്തിരുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വാറ്റ് എന്താണ് എന്നുള്ളത് അറിയാത്തവർക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ്സാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് സാധാരണ ഒരു വാറ്റിൻ്റെ സ്ട്രക്ചർ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വാറ്റിനെ കുറിച്ചോ, അല്ലെങ്കിൽ ഇനി നമ്മൾ ഇതിനു ശേഷം നമ്മൾ പറയാൻ പോകുന്ന GST കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ പറയുന്ന പോലെ തന്നെ ഇതുവരെ നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് കേട്ടതിൽ നിന്ന് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെയാണ് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ 2017 June 30 നമ്മൾ വാറ്റിൽ നിന്നും GST മാറി. അതായത് July 1 നമ്മൾ എന്ത് ചെയ്തു, GST സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇതിന് മുൻപുണ്ടായിരുന്ന വാറ്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വാറ്റിനെ കുറിച്ചുള്ളൊരു തിയറി ബേസിക് രൂപം ഒന്ന് പഠിക്കാം നോക്കാം. വാറ്റ് അഥവാ വാല്യൂ ആഡഡ് ടാക്സ്, എന്തുകൊണ്ടാണ് ഇതിനെ വാല്യൂ ആഡഡ് ടാക്സ് എന്ന് പറയാൻ കാരണം, അതായത് ഒരു ഇൻവോയ്സ് നടന്നു കഴിഞ്ഞാൽ ആ ഇൻവോയ്സിൻ്റെ വാല്യൂവിൽ നിന്നാണ് എന്ത് കണക്കാക്കുന്നത്, ആ വാല്യൂവിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ടാക്സ് കൂടി ആഡ് ചെയ്യുന്നു. അതാണ് വാല്യൂ ആഡഡ് ടാക്സ് എന്ന് പറയാൻ കാരണം. അതായത് നമ്മൾ എത്രയാണോ നമ്മുടെ ഇൻവോയ്സ് നടന്നിട്ടുള്ളത് ആ എമൗണ്ടിലേക്ക് ടാക്സും കൂടി ആഡ് ചെയ്തിട്ടാണ് അതിൻ്റെ ടോട്ടൽ വാല്യൂ നമ്മൾ കണക്കാക്കപ്പെടുന്നത്. ഒരു എക്സാമ്പിള് നമ്മളിവിടെ പറയാൻ പോകുന്നത്, ഇപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്തു, 1000 രൂപക്കാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്. 1000 രൂപക്ക് നമ്മൾ പർച്ചേസ് ചെയ്തപ്പോൾ ഇതിൻ്റെ ടാക്സ് എന്ന് പറയുന്നത് 10% ആയിരുന്നു എന്നുള്ളത് കണക്കാക്കുക. 10%. അപ്പോൾ 1000 ത്തിൻ്റെ 10% എന്ന് പറയുന്നത് 100 രൂപയാണ്. അപ്പോൾ 100 രൂപയാണ് ഇവിടെ ടാക്സ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ 1000 രൂപക്ക് സാധനങ്ങൾ ഒരു വ്യക്തിൻ്റെ കയ്യിൽ, ഒരു സപ്ലയറുടെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചു, അതിൻ്റെ 10% ഇതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്തു, ടാക്സ് നമുക്ക് അടക്കേണ്ടി വന്നു. എന്ന് വെച്ചാൽ നമ്മൾ അയാൾക്ക് കൊടുത്തത് 1100 രൂപയാണെന്നർത്ഥം. അതിൽ 1000 രൂപേൻ്റെ സാധനങ്ങൾ വാങ്ങിച്ചു, 100 രൂപ ടാക്സ് ആയിട്ട് കൊടുത്തു. അങ്ങനെ ടോട്ടലി അയാൾക്ക് നമ്മൾ കൊടുക്കുന്നത് 1100. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ടാക്സ് അടച്ചിട്ടാണ് സാധനങ്ങൾ വാങ്ങിയത്. എന്ന് വെച്ചാൽ 100 രൂപ ടാക്സ് അടച്ചിട്ടാണ് വാങ്ങിയത് അല്ലേ. ഇനി ഇതേ വസ്തു നമ്മൾ എന്ത് ചെയ്യുന്നു, സെയിൽ ചെയ്യുന്നു, 1500 രൂപക്കാണ് വിൽക്കുന്നത് എന്ന് കരുതുക. ഓക്കെ, നമ്മൾ എന്തായാലും പർച്ചേസ് ചെയ്തതിലും കൂടുതൽ വിലക്കാണ്, ലാഭത്തിനാണ് നമ്മൾ വിൽക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 1500 രൂപക്ക് വിൽക്കുന്നു. അപ്പോൾ ടാക്സിന് മാറ്റം വരില്ല, ടാക്സിൻ്റെ റേറ്റ് ഒരിക്കലും മാറ്റം വരില്ല. നമ്മൾ എത്ര രൂപക്കാണ് വാങ്ങിയ സാധനങ്ങളിൽ ആ ടാക്സ് തന്നെയാണ് വിൽക്കുമ്പോഴും വരിക. ഒരു 10% ഉണ്ടായിരുന്ന ആ ടാക്സ് തന്നെയാണ് നമുക്ക് വിൽക്കുമ്പോഴും ആ പ്രൊഡക്റ്റിന് 10% തന്നെയാണ് വരിക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ 1500 രൂപേൻ്റെ 10% എന്ന് പറയുന്നത് 150 രൂപയാണ്. എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു,
1500 രൂപയ്ക്ക് സെയിൽ ചെയ്തപ്പോൾ കസ്റ്റമറിൽ നിന്ന് 1500 രൂപ കിട്ടേണ്ടതിന് പകരം നമ്മൾ വാങ്ങിച്ചത് 1650 രൂപയാണ്. കാരണം ഇവിടെ 150 രൂപ എക്സ്ട്രാ നമുക്ക് വാങ്ങിക്കേണ്ടി വന്നു. എന്ന് വെച്ചാൽ 10% 150 അല്ലേ. അങ്ങനെ 1650 രൂപയാണ് നമ്മൾ ടോട്ടലി വാങ്ങിച്ചത്. അപ്പോൾ ഒരു കസ്റ്റമറെ കയ്യിൽ നിന്ന് കിട്ടിയത് 1650. ശരിക്കും 1500 ഉള്ളൂ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ. അതിലേക്ക് എന്ത് ചെയ്തു, നമ്മൾ ഈ ടാക്സ് ആഡ് ചെയ്തു, വാറ്റ് നമ്മൾ ആഡ് ചെയ്തു. അതുകൊണ്ടാണ് നമ്മൾ വാല്യൂ ആഡഡ് ടാക്സ് എന്ന് പറയുന്നത്. ഇനി നോക്കുക, ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ. ഇപ്പോൾ ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. അപ്പോൾ 1100 രൂപ നമ്മൾ വാങ്ങിച്ചു, 1650 രൂപയ്ക്ക് നമ്മൾ സെയിൽ ചെയ്തു അല്ലേ. അപ്പോൾ 100 രൂപ നമ്മൾ ഓൾറെഡി പെയ്ഡ് ചെയ്തതാണ്, നമ്മൾ എന്ത് ചെയ്തു, ടാക്സ് അടച്ചതാണ്. ഇപ്പോൾ നമുക്ക് 150 രൂപ വിറ്റപ്പോൾ ടാക്സ് ആയിട്ട് ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ 250 രൂപ ടോട്ടലി ടാക്സിൻ്റെ കണക്കായിട്ട് വരും അല്ലേ. 100 രൂപ ആദ്യത്തതും നമുക്ക് രണ്ടാമതായിട്ട് പിന്നുള്ളത് നമ്മൾ സെയിൽ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ 150 രൂപ. ഇതിൽ 250 രൂപയും നമുക്ക് ടോട്ടലി പെയ്ഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം 100 രൂപ നമ്മൾ ഓൾറെഡി പെയ്ഡ് ചെയ്തതുകൊണ്ട് 150 രൂപ നമുക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ 150 - 100, അതായത് നമ്മൾ സെയിൽ ചെയ്ത ടാക്സ് മൈനസ് പർച്ചേസ് ചെയ്ത ടാക്സ്, അപ്പോൾ നമുക്ക് എത്രയാണോ ഉത്തരം കിട്ടുന്നു, ആ എമൗണ്ട് ആണ് നമ്മൾ ടാക്സ് ആയിട്ട് ഗവൺമെൻറ്റിലോട്ട് അടക്കേണ്ടി വരുന്നത്. ഇനി ഇതിൻ്റെ സംഭവം നേരെ തിരിച്ച മുഖം ചിന്തിക്കുക. ഇനി പർച്ചേസ് ചെയ്ത് നമ്മൾ 1000 രൂപക്കാണെന്ന് പറഞ്ഞു അല്ലേ, സെയിൽ ചെയ്ത് 1500 രൂപയ്ക്ക്. ഇനി ഇതൊന്ന് മറിച്ചും ചിന്തിച്ച് നോക്കൂ. 1500 രൂപയ്ക്ക് നമ്മൾ വാങ്ങിച്ചു എന്ന് കരുതുക, പക്ഷേ 1000 രൂപയ്ക്കേ നമുക്ക് വിറ്റുപോയിട്ടുള്ളൂ. അങ്ങനെ ഒന്ന് കരുതി നോക്കൂ. എന്ന് വെച്ചാൽ 1500 രൂപയ്ക്ക് വാങ്ങിയ സാധനങ്ങൾ നമുക്ക് നഷ്ടത്തിനാണ് നമ്മൾ വിൽക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ ആ പീരീഡ് ആ ടാക്സിൻ്റെ പീരീഡ് ആയപ്പോഴേക്കും നമുക്ക് അതിൽ നിന്ന് പ്രോഫിറ്റ് ഒന്നും കിട്ടിയിട്ടില്ല. നമുക്ക് എന്താണ്, നഷ്ടത്തിനാണ് വിറ്റതെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിച്ചു, ഇവിടെ പർച്ചേസ് ചെയ്ത ടാക്സ് കൂടുതലുമായി, സെയിൽ ചെയ്ത ടാക്സ് കുറഞ്ഞും ചെയ്തു. എന്ന് വെച്ചാൽ നമ്മൾ എന്താണ് കൊടുത്തതാണ് എന്തായത് കൂടിപ്പോയിട്ടുള്ളത്, നമുക്ക് അതിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടിയിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ, അതായത് സെയിൽ ചെയ്ത ടാക്സ് ആണ് കുറവ് എന്നുണ്ടെങ്കിൽ, ആ പീരീഡിൽ നമുക്ക് എന്തിൻ്റെ ആവശ്യമില്ല, ടാക്സ് അടക്കേണ്ടി വരുന്ന ആവശ്യമില്ല എന്നർത്ഥം അല്ലേ. കാരണം നമുക്ക് അവിടെ മൈനസ് ആണ് നടത്താം അല്ലെ, 100 - 150 നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അവിടെ നമുക്ക് മൈനസ് ഫിഗർ ആയിട്ടാണ് ടാക്സ് വരുന്നത്. അതായത് അതിന് നമ്മൾ പറയുന്ന പേരാണ് റീഫണ്ടബിൾ എന്ന് പറയും. ആ പീരീഡിൽ നമുക്ക് ടാക്സ് അടക്കേണ്ടതായിട്ടില്ല, ആ ടാക്സിൻ്റെ നമുക്ക് എന്തെയ്യുന്ന റീഫണ്ടബിൾ ആയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് കാണിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇതാണ് സാധാരണ ടാക്സിൻ്റെ രൂപം എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് പറയാനുള്ളത്, നമ്മളൊരു ഇൻവോയ്സ് നൽകുമ്പോൾ, അതായത് പർച്ചേസോ സെയിലോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെയ്യേണ്ടി വരുന്നത് രണ്ട് രീതിയിലാണ് വാറ്റിനെ കണക്കാക്കേണ്ടി വരുന്നത്. ഒന്ന് ഇൻപുട്ട് വാറ്റും മറ്റൊന്ന് ഔട്ട്പുട്ട് വാറ്റുമാണ്. എന്താണ് ഇൻപുട്ട് വാറ്റ്? ഇൻപുട്ട് വാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പർച്ചേസ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ട്രാൻസാക്ഷൻ്റെ കൂടെയും നമ്മൾ വാറ്റ് ആഡ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നമ്മളതിനെ പറയുന്ന പേരാണ് ഇൻപുട്ട് വാറ്റ്. അതായത് നമ്മൾ നേരിട്ട് പെയ്ഡ് ചെയ്യുന്ന വാറ്റ്. നമ്മൾ ആരിൽ നിന്നാണോ സാധനങ്ങൾ വാങ്ങുന്നത്, അല്ലെങ്കിൽ ആരിൽ നിന്നാണോ നമ്മൾ ആർക്കാണോ നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് സാധനങ്ങൾ വാങ്ങുന്നത്, അയാളിലേക്ക് നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് നേരിട്ട് പെയ്ഡാകുന്ന ടാക്സിനാണ് ഇൻപുട്ട് വാറ്റ് എന്ന് പറയുന്നത്. അതായത് പർച്ചേസ് വാറ്റ് അല്ലേ, പർച്ചേസ് ടാക്സ് എന്നുള്ളതാണ് നമുക്ക് ഇൻപുട്ട് വാറ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഔട്ട്പുട്ട് വാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു കസ്റ്റമറെ കയ്യിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന ടാക്സ്, അതാണ് ഔട്ട്പുട്ട് വാറ്റ്. അതായത് സെയിൽസ് ടാക്സിനാണ് നമ്മൾ ഔട്ട്പുട്ട് വാറ്റ് എന്ന് പറയും. സെയിൽ ചെയ്തിട്ട് നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന വാറ്റിന് ഔട്ട്പുട്ട് വാറ്റ് എന്ന് പറയും. അപ്പോൾ നമുക്ക് ഇൻപുട്ട് വാറ്റ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ചെയ്ത് നോക്കാം. എന്തൊക്കെയാണ് വരിക? ഒന്ന്, പർച്ചേസ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കൂടെ നമുക്ക് ഇൻപുട്ട് വാറ്റ് ആഡ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെയാണ് പർച്ചേസിൽ നിന്ന് പർച്ചേസ് റിട്ടേൺ നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെയും നമുക്ക് എന്ത് ചെയ്യാം, ഇൻപുട്ട് വാറ്റ് ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് പർച്ചേസിന് നമ്മൾ ഓർഡർ ചെയ്യണമെങ്കിൽ, ഓർഡർ കൊടുക്കണമെങ്കിൽ അതിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടാലിയിൽ പർച്ചേസിൻ്റെ കൂടെ പർച്ചേസ് ഓർഡറിൻ്റെ കൂടെയും നമുക്ക് ടാക്സ് ആഡ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് റെസിപ്റ്റ് നോട്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ റെസിപ്റ്റ് നോട്ട് എന്ന് പറയുന്നത് എന്താണ്, നമ്മളൊരു ഓർഡർ ചെയ്ത സാധനം നമുക്ക് നമ്മൾ ബില്ലാകുന്നതിന് മുൻപേ നമ്മൾ റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ റെസിപ്റ്റ് നോട്ട് എന്ന് പറയുക. റെസിപ്റ്റ് നോട്ട് വൗച്ചറിനെ കുറിച്ച് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതാണ് നമ്മൾ, നിങ്ങൾ ആ വീഡിയോ ശരിക്കും ഒന്ന് കണ്ടാൽ മതി, പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ മതി.
ഡെലിവറി നോട്ടും റെസിപ്റ്റ് നോട്ടും ആ ഒരു ഭാഗം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഔട്ട്പുട്ട് വാറ്റ്. ഔട്ട്പുട്ട് വാറ്റ് നമ്മൾ പറഞ്ഞു സെയിലിൻ്റെ കൂടെ വരുന്നതാണ്. അപ്പോൾ സെയിൽസ്, സെയിൽസ് റിട്ടേൺ, അതേപോലെ തന്നെയാണ് സെയിൽസ് ഓർഡർ, അതേപോലെ തന്നെയാണ് ഡെലിവറി നോട്ട്. ഇതിൻ്റെ കൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് ഔട്ട്പുട്ട് വാറ്റ് ആഡ് ചെയ്യാൻ പറ്റും. ടാലിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും, കാരണം സെയിലുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഔട്ട്പുട്ടാണ് നമുക്ക് എപ്പോഴും കൂടേണ്ടത് അല്ലേ. ഔട്ട്പുട്ട് കൂടി കഴിഞ്ഞാൽ നമുക്ക് ടാക്സ് അടക്കേണ്ടി വരുന്നത്. ഇൻപുട്ട് വാറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പീരീഡിൽ ടാക്സ് അടക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതെങ്ങനെയെന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വാറ്റ് കണക്കാക്കുമ്പോൾ നമുക്ക് രണ്ട് രീതിയാണുള്ളത്. ഒന്ന് വാറ്റ്, നമുക്ക് കിട്ടുന്ന വാറ്റ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ വാറ്റിൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഒന്നുകിൽ വാറ്റ് പേയബിൾ ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ വാറ്റ് റീഫണ്ടബിൾ ആയിരിക്കും. അത് എങ്ങനെയെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞതാണ്. എന്നാലും ഇതിൻ്റെ ഒരു ഇക്വേഷനും കൂടിയും പറയാം. വാറ്റ് പേയബിളാണ് നമുക്ക് കിട്ടുന്ന ആൻസർ എന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് കിട്ടുന്നത്? നമ്മുടെ ടോട്ടൽ ഔട്ട്പുട്ട് വാറ്റ് അല്ലേ, നമ്മുടെ ടോട്ടൽ ഔട്ട്പുട്ട് വാറ്റ് എത്രയാണോ നോക്കുക, ആ ഔട്ട്പുട്ട് വാറ്റിൽ നിന്ന് നമുക്ക് നമ്മുടെ ടോട്ടൽ ഇൻപുട്ട് വാറ്റ് മൈനസ് ചെയ്താൽ എത്രയാണോ കിട്ടുന്നത് അതാണ് നമ്മളെ വാറ്റ് പേയബിൾ എന്ന് പറയുന്നത്. അതായത് നമ്മളിവിടെ കണ്ട, നേരത്തെ കണ്ട ഇതാണ് നമ്മൾ ഔട്ട്പുട്ട് വാറ്റിലെ 150, 150 മൈനസ് നമ്മളെ ഇൻപുട്ട് വാറ്റ്. അത് അപ്പോൾ നമുക്ക് എത്രയാണ് ആൻസർ കിട്ടുന്നത്, ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, വാറ്റ് പേയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് വാറ്റ് റീഫണ്ടബിൾ? അപ്പോൾ നമ്മൾ രണ്ടാമത് പറഞ്ഞ ആ കേസാണ് വാറ്റ് റീഫണ്ടബിൾ എന്ന് വെച്ചാൽ ഇവിടെ ഇൻപുട്ട് വാറ്റ് കൂടി എന്നർത്ഥം. അപ്പോൾ ഇൻപുട്ട് വാറ്റിൽ നിന്ന് നമ്മൾ ഔട്ട്പുട്ട് വാറ്റ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് നമുക്ക് കിട്ടുന്നത് അതാണ് നമ്മുടെ വാറ്റ് റീഫണ്ടബിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണെന്നുള്ളത്. വാറ്റ് റീഫണ്ടബിൾ എന്ന് പറയുമ്പോൾ എന്തായി, നേരെ തലതിരിഞ്ഞു അല്ലേ. അതായത് ടോട്ടൽ ഇൻപുട്ട് വാറ്റ് മൈനസ് എന്തായി, ടോട്ടൽ ഔട്ട്പുട്ട് വാറ്റ്, ഇതാണ് നമ്മുടെ വാറ്റ് റീഫണ്ടബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഒരു വാറ്റ് ഇൻവോയ്സ് ആയിട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യം എത്രയേ ഉള്ളൂ, ടാലിയിൽ നമ്മൾ വാറ്റ് ആഡ് ചെയ്യുമ്പോൾ പർച്ചേസോ അല്ലെങ്കിൽ പർച്ചേസുമായി ബന്ധപ്പെട്ട് വരുന്ന ഇത്രയും ട്രാൻസാക്ഷൻ്റെ കൂടെ, ഇത്രയും വൗച്ചേഴ്സിൻ്റെ കൂടെ ഒക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഇൻപുട്ട് വാറ്റ് ആഡ് ചെയ്യേണ്ടി വരും. സെയിൽസുമായി ബന്ധപ്പെട്ട് വരുന്ന ഇതിൻ്റെ കൂടെ ഒക്കെ നമുക്ക് ഔട്ട്പുട്ട് വാറ്റ് ആഡ് ചെയ്യേണ്ടി വരും. നമുക്ക് ഔട്ട്പുട്ട് വാറ്റാണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഇൻപുട്ട് വാറ്റ് നമ്മൾ മൈനസ് ചെയ്യാം. അങ്ങനെ കിട്ടുന്ന ആൻസറാണ് വാറ്റ് പേയബിൾ എന്ന് വെച്ചാൽ ആ പീരീഡിൽ നമ്മൾ ടാക്സ് അടക്കാൻ ബാധ്യസ്ഥനാണ്. എന്നാൽ ഇൻപുട്ട് വാറ്റാണ് നമുക്ക് കൂടിയത് എന്നുണ്ടെങ്കിൽ ഇൻപുട്ട് വാറ്റിൽ നിന്നും ഔട്ട്പുട്ട് വാറ്റ് മൈനസ് ചെയ്താൽ കിട്ടുന്ന ആൻസറാണ് നമ്മുടെ വാറ്റ് റീഫണ്ടബിൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് റീഫണ്ടബിൾ ആയിട്ട് കിട്ടുന്ന എമൗണ്ട് നമുക്ക് ആ പീരീഡിൽ അടക്കേണ്ട ആവശ്യമില്ല എന്നർത്ഥം. അതായത് നമ്മൾക്ക് ആ റീഫണ്ടബിൾ എന്തായി വരണം, ഇനി പേയബിളായിട്ട് മാറണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ആ പീരീഡിൽ ആ ടാക്സ് അടക്കേണ്ടതായിട്ട് ഉള്ളൂ. അതുപോലെ തന്നെയാണ് വാറ്റിൻ്റെ റേറ്റ്. വാറ്റിൻ്റെ റേറ്റ് പല ഐറ്റംസിനും പല റേറ്റ് ആയിരുന്നു. അപ്പോൾ റേറ്റ് നമുക്ക് പല ഘട്ടങ്ങളിലായിട്ട് മാറിക്കൊണ്ടിരുന്നു. പിന്നെ ഒരു സ്റ്റേറ്റിനുള്ളിൽ തന്നെ ഉള്ള ട്രാൻസാക്ഷനിൽ മാത്രമേ നമുക്ക് വാറ്റ് ആഡ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. അതർ സ്റ്റേറ്റ് ആണെങ്കിൽ, നമ്മൾ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആണെങ്കിൽ, നമ്മൾ സ്റ്റേറ്റിൽ നിന്നും പുറത്തേക്ക് സാധനങ്ങൾ സെയിൽ ചെയ്യുകയോ അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് പർച്ചേസ് ചെയ്യുകയൊക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് ആ സമയങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യും, വാറ്റ് നമുക്ക് ചെയ്യേണ്ടി വരില്ല. ആ സമയത്ത് നമുക്ക് വന്നിരുന്നത് CST ആയിരുന്നു, സെൻട്രൽ സെയിൽസ് ടാക്സ് ആയിരുന്നു. അതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ അടുത്ത ക്ലാസ്സുകളിൽ ഒരു ക്ലാസ്സായിട്ട് നമ്മൾ പരിഗണിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ഒരു സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ തന്നെയുള്ള പർച്ചേസാണ്. അപ്പോൾ അങ്ങനെ വരുന്ന എങ്ങനെയാണ് നമ്മൾ വാറ്റായിട്ട് ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഇനി നമുക്കിതിൻ്റെ പ്രാക്ടിക്കൽ സെക്ഷനിലോട്ട് കടക്കാം. അപ്പോൾ ഞാൻ ടാലി ഓപ്പൺ ചെയ്യാൻ പോവാണ്. നമ്മൾ ടാലിയിൽ വാറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ആദ്യം കമ്പനി ക്രിയേറ്റ് ചെയ്യാം. കമ്പനി ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. നമ്മൾ ഒരു കമ്പനിയുടെ പേര് കൊടുക്കുന്നു. ഞാൻ തൽക്കാലം വാറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനി കൊടുത്തു, വാറ്റ് കമ്പനി എന്ന് പറഞ്ഞിട്ട് തൽക്കാലം കൊടുത്തു. എൻട്രി ചെയ്യുന്നു. എൻട്രി ചെയ്യുമ്പോൾ നമ്മുടെ കൺട്രി ചോദിക്കുന്നിടത്ത് ഇന്ത്യ സെലക്ട് ചെയ്യണം. അത് ചിലർ മറന്നു പോകും, ചിലർ US അല്ലെങ്കിൽ UK ഒക്കെ ആയിട്ട് കൊടുക്കും. അപ്പോൾ അത് കൊടുക്കരുത്, നമ്മൾ ഇന്ത്യനെ സെലക്ട് ചെയ്തു. സ്റ്റേറ്റ് എന്നുള്ളിടത്ത് നമ്മൾ തീർച്ചയായിട്ടും കൊടുക്കേണ്ടത് കേരള സെലക്ട് ചെയ്തു എൻട്രി ചെയ്യാം. പിന്നുള്ള കാര്യങ്ങൾ ഞാൻ കൊടുക്കുന്നില്ല. നമ്മുടെ ഇയറൊക്കെ കറക്റ്റായിട്ട് തന്നെ നേരിട്ട് കൊടുക്കണം. 1/4/2022 കൊടുത്തു, അതേപോലെ തന്നെ കൊടുത്തു. ഓക്കെ,
എൻ്റർ ചെയ്തു സേവ് ചെയ്തു. ഓക്കെ, നമ്മുടെ കമ്പനി സേവ് ആയിട്ടുണ്ട്. ഇനി നമ്മളൊന്ന് ചെയ്തു നോക്കാം. നമ്മൾ ചെയ്യുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കമ്പനിയൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ വാറ്റിൻ്റെ ഓപ്ഷൻ ആദ്യം എസ് ആക്കണം. നമ്മൾ ചെയ്യേണ്ടത് F11 ഫീച്ചേഴ്സിൽ പോവാം. F11 ഫീച്ചേഴ്സിൽ വന്നിട്ട് F3 ആണ് നമ്മൾ പ്രസ് ചെയ്യേണ്ടത്. F11 F3 അതിലുണ്ടാവും എനേബിൾ വാല്യൂ ആഡഡ് ടാക്സ്, ബ്രാക്കറ്റിൽ വാറ്റ് എന്ന് കാണാം. അത് നമ്മൾ ആക്റ്റീവ് ചെയ്യാം. അതുപോലെ തന്നെ അതിന് തൊട്ട് താഴെ ഉണ്ടാവും സെറ്റ് ഓൾട്ടർ വാറ്റ് ഡീറ്റെയിൽസ്. ഈ ഓപ്ഷനും നമ്മൾ എന്ത് ചെയ്തു, ആക്റ്റീവ് ചെയ്ത് കൊടുത്തു. ഇനി നേരെ എൻട്രി ചെയ്യാം. പിന്നെ എൻട്രി ചെയ്യുന്ന സമയത്ത് ഇവിടെ വീണ്ടും സ്റ്റേറ്റ് ചോദിക്കുന്നുണ്ട്. അവിടെ നിന്ന് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കരുത്. പിന്നെയുള്ള നമ്മുടെ ടിൻ നമ്പർ, അതുപോലെ ടാക്സ് സെൽ ടാക്സ് നമ്പർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് നമുക്കിപ്പോൾ ആവശ്യമില്ല. നമ്മൾ നേരെ എൻട്രി ചെയ്യാം. കാരണം നമ്മളത് കൊടുത്തിട്ടും കാര്യങ്ങളൊന്നുമില്ല ഇപ്പോൾ. കാരണം നമ്മൾ എഡ്യൂക്കേഷൻ മോഡാണ് നമ്മൾ ജസ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, നേരെ എൻട്രി ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെയാണ് ഒരു അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു പർച്ചേസ് ചെയ്ത് നോക്കാം. പർച്ചേസ് ചെയ്യുമ്പോൾ F9 നമ്മൾ എന്ത് ചെയ്തു, F9 അടിച്ചു. നേരിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു, പർച്ചേസ് ചെയ്യാൻ പോകുന്നു. സപ്ലയർ ഇൻവോയ്സ് നമ്പർ എന്നുള്ളവർക്ക് തൽക്കാലം ബിൽ നമ്പർ ഇട്ട് കൊടുത്തു. നേരെ എൻട്രി ചെയ്യുന്നു. പാർട്ടി അക്കൗണ്ട് നെയിം അല്ലേ, നമ്മളൊരു പാർട്ടിനെ കൊടുക്കുന്നു. ഞാൻ കൊടുത്തു ഒരു സെഡ് ഇന്ത്യ കമ്പനി എന്നുള്ളൊരു പാർട്ടിനെ കൊടുത്തു. അണ്ടർ സൺഡ്രി ക്രെഡിറ്റേഴ്സ് ആണ് നമുക്കറിയാം, സൺഡ്രി ക്രെഡിറ്റേഴ്സ്. നേരെ എൻട്രി ചെയ്യാം. ഓക്കെ, അങ്ങനെ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചോദിക്കുന്ന നമ്മുടെ പർച്ചേസ് ലെഡ്ജറാണ്. ഇവിടെ നമ്മൾ നേരിട്ട് പർച്ചേസ് ആയിട്ട് കൊടുക്കുന്നു, അണ്ടർ പർച്ചേസ് അക്കൗണ്ട് ആണ്. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇനി നമ്മൾ വരും ക്ലാസ്സുകളിൽ വാറ്റിനെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ ഇതിനൊക്കെ കുറച്ച് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് നമ്മൾ ചെയ്യും. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണ്, വാറ്റിൻ്റെ ഒരു ബേസിക്, അതായത് ഒരു ബേസിക് ആയിട്ടുള്ള ക്ലാസ് മാത്രമാണ് ഫസ്റ്റ് നമ്മൾ പറയുന്നത്, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. നമ്മുടെ ക്ലാസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഏറ്റവും ലോ ലെവലിൽ നിന്ന് പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ആദ്യം തൊട്ട് പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതും കൂടിയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ലെവലിൽ പറയുന്നത്. അപ്പോൾ നോക്കാം, ഇനി പ്രൊഡക്റ്റുകൾ കൊടുക്കാൻ പോകുന്നത് ക്രിയേറ്റ് ചെയ്യണം. ലക്സ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് കൊടുത്തു. ഓക്കെ, അണ്ടർ ഒന്നിപ്പോൾ ഞാൻ തൽക്കാലം കൊടുക്കുന്നില്ല. യൂണിറ്റ് മസ്റ്റായിട്ട് കൊടുക്കുന്നു, നോസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഓക്കെ, ഇതൊക്കെ നമ്മൾ മുമ്പ് കഴിഞ്ഞാണ്. സെറ്റ് സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് കൊടുത്ത് ഞാൻ പർച്ചേസ് റേറ്റ് കൊടുത്തു 10 രൂപ. ഓക്കെ, ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വാറ്റ് അപ്ലിക്കബിൾ എന്നുള്ളിടത്ത് അപ്ലിക്കബിൾ ആയിട്ടാണോ കൊടുക്കുന്നത് നോക്കണം. അപ്പോൾ അപ്ലിക്കബിൾ ആണ്. സെറ്റ് ഓൾട്ടർ വാറ്റ് ഡീറ്റെയിൽസ് അവിടെ നമ്മൾ ആക്റ്റീവ് ചെയ്ത് കൊടുക്കുക, യെസ് കൊടുക്കുക. അതായത് നമ്മളൊരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്താണ് വാറ്റിൻ്റെ ഓപ്ഷൻ ഇവിടെ എന്ത് ചെയ്യുന്നത്, ആക്റ്റീവ് ചെയ്ത് കൊടുക്കുന്നത്. നേരെ കൊടുക്കുന്നു. അപ്പോൾ നമ്മോട്ട് ചോദിക്കുന്നുണ്ട് ടാക്സ് റേറ്റ് ആണ്. ടാക്സ് റേറ്റ് എന്നുള്ളിടത്ത് ഞാൻ 5% ആയിക്കോട്ടെ നമ്മൾ ടാക്സ് എൻട്രി ചെയ്യുന്നു. പിന്നെ അവിടെ ചോദിക്കുന്നത് സെസ് ആണ്. സെസ്സിനെ കുറിച്ച് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. സെസ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വേറൊരു ക്ലാസ്സിൽ പറയാം. ഇപ്പോൾ ഞാൻ തൽക്കാലം കൊടുക്കുന്നില്ല. അപ്പോൾ സെസ് എന്താണെന്നുള്ളതും അതിനെക്കുറിച്ചുള്ളതും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയുന്നുണ്ട്. ഇപ്പോൾ തൽക്കാലം വാറ്റിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. നേരെ എൻട്രി ചെയ്തു. വേറെ ഒന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇവിടെ ക്വാണ്ടിറ്റി നമ്മൾ 100 കൊടുത്തു. ഓക്കെ, നമ്മൾ അടുത്ത് ഞാൻ കൊടുക്കുന്ന കോൾഗേറ്റ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ്. ഓക്കെ, ഇവിടെ നോസ് ആണ്. ഓക്കെ, സെറ്റ് സ്റ്റാൻഡേർഡ് റേറ്റ് ഞാൻ 12 കൊടുത്തു. നേരെ എൻട്രി ചെയ്യുക. ഓക്കെ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യം സെറ്റ് ഓൾട്ടർ വാറ്റ് ഡീറ്റെയിൽസ് എസ് കൊടുക്കുക. വാറ്റ് ഇല്ലാത്ത ഒരു ഐറ്റം ആണെന്നുണ്ടെങ്കിൽ, ടാക്സ് ഇല്ലാത്ത ഒരു ഐറ്റം ആണെങ്കിൽ നമുക്കിതോടെ ആക്റ്റീവ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഏത് പ്രൊഡക്റ്റിനാണോ നമുക്ക് എത്രയാണോ ടാക്സ് നമുക്ക് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ 5 കൊടുക്കുകയാണ്. ഇവിടെ വേറെ എത്രയും ടാക്സ് ആണെങ്കിൽ, വേറെ റേറ്റ് ആണ് എന്നുണ്ടെങ്കിൽ അത് മാറ്റി കൊടുക്കാം. ഇപ്പോൾ 8% ആണെങ്കിൽ അത് കൊടുക്കാം, 12% ആണെങ്കിൽ അത് കൊടുക്കാം. അപ്പോൾ ഞാൻ എൻട്രി ചെയ്യുന്നു. ഓക്കെ, ക്വാണ്ടിറ്റി 200 കൊടുത്തു. ഓക്കെ, 3400 രൂപേൻ്റെ പർച്ചേസ് ഇപ്പം നമ്മൾ നടന്നിട്ടുണ്ട്. ഇനി ഞാൻ വേറെ ഐറ്റംസ് ഒന്നും കൊടുക്കണില്ല. ഈ ഐറ്റംസ് കൊടുത്തു കഴിഞ്ഞ ശേഷം ഒന്ന് എൻട്രി ചെയ്യുക. ഒരു എൻട്രും കൂടി ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് വരും. അതായത് നമ്മുടെ ടോട്ടൽ എമൗണ്ടിന് താഴെ ഉണ്ടാവും. അവിടെ എൻഡ് ഓഫ് ലിസ്റ്റ് എന്നുള്ളിടത്ത് നമ്മൾ എന്ത് ചെയ്യുക, പർച്ചേസിൻ്റെ കൂടെ ഏത് ടാക്സ് ആണോ വരുന്നത് ആ ടാക്സ് നമ്മൾ ആഡ് ചെയ്യുക.
അപ്പോൾ ഓൾട്ട് സി അടിക്കുക. ഓൾട്ട് സി അടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻപുട്ട് വാറ്റ്. ഇൻപുട്ട് വാറ്റ് ആയിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇൻപുട്ട് വാറ്റ് എന്ന് കൊടുക്കാം. ഇൻപുട്ട് വാറ്റ് എന്ന് മാത്രം കൊടുത്താൽ മതി. നേരെ എൻ്റർ ചെയ്യുന്നു അണ്ടർ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് ആണ്. അപ്പോൾ ഇൻപുട്ട് വാറ്റിൻ്റെ അണ്ടർ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് എന്ന് കൊടുത്തു. ടൈപ്പ് ഓഫ് ഡ്യൂട്ടി ബാർ ടാക്സ് എന്നുള്ളടത്ത് മറന്നു പോയത്. വാറ്റ് ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ സെസ് സി എസ് ടി അതേഴ്സ് വാറ്റ്. അപ്പോൾ അതിൽ വാറ്റ് ആണ് നമുക്ക് ചെയ്യേണ്ടത്. വാറ്റ് സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മൾ പെർസെൻറ്റേജ് ഒന്നും കൊടുക്കാൻ നിൽക്കരുത്. ഇവിടെ നമ്മൾ എന്താണ് ഒരു കോമൺ റേറ്റ് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ഇത്രയെന്നുള്ളത്. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ടാണ് അവിടെ വരും. ഇൻപുട്ട് വാറ്റ് ടോട്ടലി 170, അതായത് 3400 5% 170 അത് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നുണ്ട്. നമ്മൾ രണ്ട് ഐറ്റത്തിനും ഒരേ ടാക്സ് തന്നെയാണ്, ഒരേ എമൗണ്ട് തന്നെയാണ്, ഒരേ റേറ്റ് തന്നെയാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പക്ഷേ നമ്മൾ ലെക്സിന് ഒരു 5% അത് കോൾഗേറ്റിന് 8% ആണ് കൊടുത്തിരുന്നെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ടാക്സ് വരെ വേറെ റേറ്റ് ആയിരിക്കും. നേരെ എൻ്റർ ചെയ്യുന്നു. ഓക്കെ, ഇവിടെ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം പ്രൊവൈഡ് വാറ്റ് ഡീറ്റെയിൽസ് എന്നുള്ളടത്ത് എസ് കൊടുക്കാം. ഓക്കെ, നേരെ എൻ്റർ ചെയ്യുന്നു. എൻ്റർ ചെയ്യാം. എൻ്റർ ചെയ്തു. നേരെ സേവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 170 രൂപ ടാക്സ് കൊടുത്തിട്ട് 3400 രൂപേൻ്റെ സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് ഇപ്പോൾ പെയ്ഡായി പോയിട്ടുള്ളത് എത്രയാണ്, 170 രൂപയാണ്. ഓക്കെ, ഇനി നമ്മളൊന്ന് സെയില് ചെയ്ത് നോക്കാം. F8 അല്ലേ, സെയില് നമുക്കറിയാം F8 ആണെന്നുള്ളത്. അപ്പോൾ F8 സെയിലെടുത്തു. സെയില് നമുക്ക് വരിക ഔട്ട്പുട്ട് വാറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പം ഞാനൊരു ബിൽ നമ്പർ ഇവിടെ കൊടുത്തു. ഇനി എന്ത് ചെയ്യാണ്, ഞാൻ വേറൊരു കമ്പനി കൊടുക്കുകയാണ്. ഇനെക്സ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി കൊടുത്തു. അണ്ടർ സൺഡ്രി ഡെപ്റ്റർ ആണല്ലേ, സെയിലിൻ്റെ കൂടെ നമുക്ക് സൺഡ്രി ഡെപ്റ്റർ ആയിട്ടാണ് വരിക. സൺഡ്രി ഡെപ്റ്റർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തു. നേരെ എൻ്റർ ചെയ്തു. ഓക്കെ, സെയിൽസ് ലെഡ്ജർ എന്നുള്ളടത്ത് നമ്മൾ സെയിൽസ് അല്ലേ, സെയിൽസ് ഒക്കെ സാധാ പോലെ സെയിലായിട്ട് തന്നെ നമ്മൾ കൊടുക്കുക. ഇവിടെ നമ്മൾ മെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഐറ്റം കൊടുക്കുക. കോൾഗേറ്റ്, കോൾഗേറ്റ് നമ്മളെ കയ്യിൽ 200 എണ്ണം ഉണ്ട്. ഇവിടെ നമ്മൾ 180 എണ്ണം സെയിൽ ചെയ്യാണ്. റേറ്റ് 25 രൂപ കൊടുത്തു. ഓക്കെ, അടുത്ത ഐറ്റം ലെക്സ് എന്ന് പറയുന്ന ഐറ്റമാണ്. 100 എണ്ണം ഉണ്ട് ഇപ്പം നമ്മുടെ കയ്യിൽ ലെക്സ് എന്ന് പറയുന്ന ഐറ്റം. ഒരു 80 എണ്ണം നമ്മൾ സെയിൽ ചെയ്തു. റേറ്റ് 20 എന്ന് കൊടുത്തു. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് പിന്നെ സെയിലിൻ്റെ കൂടെ നമ്മൾ നമുക്ക് വരുന്ന ഔട്ട്പുട്ട് വാറ്റാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആൾട്ട് സി അടിച്ചിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്തു, ഔട്ട്പുട്ട് വാറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഔട്ട്പുട്ട് വാറ്റിൻ്റെ അണ്ടർ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് ആണ്. ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് കൊടുത്തു. നമ്മൾ ഇൻപുട്ട് വാറ്റ് എങ്ങനെ കൊടുത്തു അതേപോലെ തന്നെ കൊടുക്കാം. ടൈപ്പ് ഓഫ് ഡ്യൂട്ടി ബാർ ടാക്സ് എന്നുള്ളടത്ത് വാറ്റ് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, നേരെ എൻ്റർ ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ 305 രൂപയാണ് നമുക്ക് ഈ ഇനത്തിൽ കിട്ടിയിട്ടുള്ളത്. 6100 രൂപേൻ്റെ സെയിൽ നടന്നു. അതിൽ 305 രൂപ കസ്റ്റമറെ കയ്യിൽ നിന്ന് ടാക്സ് ആയിട്ട് ഈടാക്കി എന്ന് പറയുമ്പോൾ ടോട്ടലി നമുക്ക് കിട്ടിയത് 6405 രൂപക്കാണ് നമ്മൾ എന്ത് നടന്നിട്ടുള്ളത്, ടോട്ടൽ സെയിൽ നടന്നിട്ടുള്ളത്. വാറ്റും കൂടിയും കൂട്ടി ടോട്ടൽ വാല്യൂ ആണ് ടാക്സ് ആയിട്ട് നമുക്കുള്ളത് 305 രൂപയാണ്. നേരെ എൻ്റർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ സംഭവിച്ചത് 305 രൂപ നമുക്ക് ഔട്ട്പുട്ട് വാറ്റും. ഇൻപുട്ട് വാറ്റ് എന്ന് പറയുന്നത് 170 ആണ്. ഇപ്പോൾ തന്നെ നമുക്ക് അറിയാം ഏത് വാറ്റാണ് കൂടുതൽ, ഔട്ട്പുട്ട് വാറ്റാണ് കൂടുതൽ. ഔട്ട്പുട്ട് വാറ്റ് കൂടി കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് നമുക്ക് വാറ്റ് പേയബിളാണ് എന്ന് വെച്ചാൽ നമ്മുടെ 305 - 170 അപ്പോൾ എത്രയാണ് നമുക്ക് ഉത്തരം കിട്ടുന്ന ആ എമൗണ്ടാണ് നമുക്ക് ടാക്സ് ഇനത്തിൽ പെയ്ഡ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം, നമുക്ക് വാറ്റിൻ്റെ റിസൾട്ട് ഒന്ന് എടുത്ത് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് റിട്ടേൺ വരുമ്പോൾ എങ്ങനെയാണ് വാറ്റ് ചെയ്യുക, പർച്ചേസ് റിട്ടേൺ വരുമ്പോൾ, സെയിൽസ് റിട്ടേൺ വരുമ്പോൾ, ഇതിനെക്കുറിച്ചുള്ളത് നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് ഒന്ന് എടുത്ത് നോക്കാം. റിപ്പോർട്ട് പോവാണ്, ഡിസ്പ്ലേയിൽ പോവാം. ഡിസ്പ്ലേയിലുണ്ടാവും സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ. സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട് എടുക്കാം. അതിലുണ്ടാവും വാറ്റ്. വാറ്റിൽ ഫോം 10 എടുക്കുക. ഫോം 10 എടുത്തു കഴിഞ്ഞാൽ അതിലുണ്ടാവും, പിന്നെ നമുക്കിവിടെ കാണിക്കുന്നു എന്താണ് സെയിലിൻ്റെ അത് കാണിക്കുന്നുണ്ട്. 305 രൂപയാണ് സെയിൽ, അതായത് 6100 ആണ് നമ്മൾ ടോട്ടൽ സെയിൽ നടന്നിട്ടുള്ള അസസബിൾ വാല്യൂ എന്ന് പറയുന്നത്. ടാക്സ് എമൗണ്ട് 305 ആണ്. അതേപോലെ തന്നെയാണ് ഇവിടെ കാണിക്കുന്നുണ്ട് പർച്ചേസിൻ്റെ കാണിക്കുന്നുണ്ട്. 3400 രൂപേൻ്റെ പർച്ചേസ് ഉണ്ട്. അതിൽ 170 ആണ് നമുക്ക് ടാക്സ് എന്ന് വെച്ചാൽ ഇവിടെ കണ്ട വാറ്റ് പേയബിൾ, അതായത് 305 - 170 നമുക്ക് വാറ്റ് പേയബിൾ എന്ന് 135 രൂപയാണ് നമുക്ക് എന്തുള്ളത്, വാറ്റ് ടാക്സ് ആയിട്ട് നമുക്ക് അടയ്ക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ എന്ത് ചെയ്യാൻ പോകണം, ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി പാസ് ചെയ്യാൻ പോവാണ്. അതിനുശേഷമാണ് നമുക്ക് എന്ത് ആയിട്ട് വരുന്നത്, പിന്നെ വാറ്റ് റിട്ടേൺ എൻട്രി ഒക്കെ ആയിട്ട് നമുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ചെയ്തിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി നമ്മൾ പാസ് ചെയ്യാൻ പോവാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രികളൊക്കെ നമ്മൾ ജേണലിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ജേണലിൽ നമ്മൾ എങ്ങനെ ചെയ്യേണ്ടത് അറിയോ, ഇതൊക്കെ കഴിഞ്ഞ ശേഷം ജേണലിൽ പോവുക. F7
F7 അടിച്ച ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് ഡെബിറ്റ് ആണല്ലോ ഇവിടെ ഡെബിറ്റ് ആയിട്ടല്ലേ വന്നിട്ടുള്ളത് അപ്പോൾ ഡെബിറ്റ് എന്നുള്ള ഓർഡർ നമുക്ക് ഔട്ട്പുട്ട് വാറ്റിനെയാണ് സെലക്ട് ചെയ്യേണ്ടത് ഔട്ട്പുട്ട് വാറ്റ് എന്ന് പറയുന്നത് ഓൾറെഡി നമുക്ക് ക്രെഡിറ്റ് ആണ് ഒരു വാറ്റാണ് കാരണം സെയിൽ നമുക്ക് എപ്പോഴും ക്രെഡിറ്റ് എമൗണ്ട് ഒരു ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണ് സോറി ഒരു ക്രെഡിറ്റ് എമൗണ്ട് ആണ് എന്ന് വെച്ചാൽ ഒരു ഇൻകം എമൗണ്ട് ആണ് സെയിലിൻ്റെ എമൗണ്ട് അതെപ്പോഴും ക്രെഡിറ്റ് ആയിരിക്കണം അപ്പോൾ അതിൻ്റെ കൂടെ വരുന്ന വാറ്റും നമുക്ക് ക്രെഡിറ്റ് ആയിരിക്കും അപ്പോൾ ഇപ്പോൾ ഓൾറെഡി അത് ക്രെഡിറ്റ് ആണ് അപ്പോൾ ഇനി ഡെബിറ്റ് ആക്കി കഴിഞ്ഞാൽ അത് മൈനസ് ആയി പോവുള്ളൂ അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്തു ആ വാറ്റിന് നമുക്ക് എത്രയായിരുന്നു ഔട്ട്പുട്ട് വാറ്റ് അതിൻ്റെ എമൗണ്ട് ഇവിടെ കൊടുക്കുക 305 ആ ടാക്സിൻ്റെ എമൗണ്ട് ഇവിടെ കൊടുക്കുന്നതോടുകൂടി നമ്മളിവിടെ കാണിക്കുന്ന ഔട്ട്പുട്ട് വാറ്റിൻ്റെ തൊട്ട് താഴെ കറണ്ട് ബാലൻസ് സീറോ ആവണം സീറോ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത ട്രാൻസാക്ഷനുകൾ എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്യാണ് സീറോ വന്നു അപ്പോൾ നമ്മൾ ചെയ്തത് കറക്റ്റ് ആണ് ഇനി നമുക്ക് ക്രെഡിറ്റ് ആയിട്ട് ഇൻപുട്ട് വാറ്റിനാണ് സെലക്ട് ചെയ്യേണ്ടത് ഇൻപുട്ട് വാറ്റ് സെലക്ട് ചെയ്യുക ഇൻപുട്ട് വാറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇവിടെ നമുക്ക് കാണിക്കേണ്ട അതിൻ്റെ കറണ്ട് വാല്യൂ 135 അത് നമ്മൾ ഒരിക്കലും കൊടുക്കരുത് നമുക്ക് എത്ര ആയിരുന്നു അത് കൊടുക്കുക 170 അല്ലായിരുന്നോ അപ്പോൾ 170 ഇൻപുട്ട് വാറ്റ് സെലക്ട് ചെയ്തു അപ്പോൾ അത് സീറോ ആയി സീറോ ആണെങ്കിൽ നമ്മൾ ചെയ്തത് കറക്റ്റ് ആണ് ഇനി നമുക്ക് ക്രെഡിറ്റ് ബാലൻസ് ആണ് വരാനുള്ളത് അവിടെ നമ്മൾ ചെയ്യേണ്ടത് വാറ്റ് പേബിൾ ആകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ക്രെഡിറ്റ് ബാലൻസ് ആണ് ചോദിക്കാം അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വാറ്റ് ഔൾട്ട് സി അടിച്ച ശേഷം വാറ്റ് പേയബിൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു അടിക്കുന്നു അണ്ടർ എന്താണ് വരിക അല്ലെങ്കിൽ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് എന്ന് കൊടുക്കാം അല്ലെങ്കിൽ കറണ്ട് ലൈബിലിറ്റി എന്ന് കൊടുക്കാം അപ്പോൾ ഞാൻ തൽക്കാലം എന്ത് ചെയ്തു കറണ്ട് ലൈബിലിറ്റി എന്ന് തന്നെ കൊടുത്തു ഓക്കെ കറണ്ട് ലൈബിലിറ്റി കൊടുത്തു അപ്പം ഇനി ബാധ്യതയാണ് കാരണം ടാക്സ് നമുക്ക് അടക്കാനാണ് അടച്ചിട്ടില്ല അതുവരെ പേയ്മെൻ്റ് ആണ് അപ്പം ഇനി എൻ്റർ ചെയ്യുന്നു എൻ്റർ ചെയ്യുമ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വരും 135 രൂപയാണ് നമ്മുടെ ടാക്സ് ഇനത്തിൽ എന്നുള്ളത് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റും നമുക്ക് അടക്കാനുള്ള ടാക്സ് 135 രൂപയാണ് എൻ്റർ ചെയ്യുന്നു നേരെ സേവ് ചെയ്യുന്നു അങ്ങനെ സേവ് ചെയ്ത ശേഷം ഇനി നമ്മൾ ചെയ്യേണ്ടത് വാറ്റ് പേയ്മെൻറ്റ് നടക്കുകയാണെങ്കിൽ മാത്രം പേയ്മെൻറ്റ് കൊണ്ടുപോയിട്ട് നമുക്ക് എൻ്റർ ചെയ്യാം അപ്പോൾ പേയ്മെൻറ്റ് നമുക്കിതിൽ ചെയ്യുന്ന വേറൊരു രീതി കൂടി ഉണ്ടാക്കുക നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിലാണ് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുക നേരെ F5 അടിക്കുക F5 അടിച്ച ശേഷം നമ്മൾ ഇനി പേയ്മെൻറ്റ് നടത്താൻ പോവാണ് നേരെ എന്ത് ചെയ്യും നമ്മൾ വാറ്റ് പേബിൾ സെലക്ട് ചെയ്യുക വാറ്റ് പേബിൾ കാണിക്കുമ്പോൾ അതിൻ്റെ തൊട്ട് താഴെ തന്നെ അതിൻ്റെ എമൗണ്ട് കാണിക്കേണ്ട എമൗണ്ട് കൊണ്ട് എടുത്ത് ചെയ്താൽ ഓക്കെ ഇനി നമ്മൾ ചെയ്യേണ്ടത് ക്രെഡിറ്റ് ആയിട്ട് എന്താണ് ക്യാഷോ അല്ലെങ്കിൽ ബാങ്ക് എമൗണ്ട് ബാങ്ക് അക്കൗണ്ടോ എന്താ വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് ക്യാഷ് സെലക്ട് ചെയ്യുക അപ്പോൾ ഡെബിറ്റ് വാറ്റ് പേയബിൾ സെലക്ട് ചെയ്യുക എന്നിട്ട് അതിൻ്റെ എമൗണ്ട് ഇട്ട് കൊടുത്താൽ അത് സീറോ ഇനിയിപ്പോൾ നമുക്ക് പേയബിൾ പേയ്ഡ് ചെയ്യാനില്ല ഫുൾ നമ്മൾ പേയ്ഡ് ചെയ്തു ഈ പീരീഡിലുള്ള ടാക്സ് കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് പേയ്ഡ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത പീരീഡിൽ വരികയാണെങ്കിൽ മാത്രം നമുക്ക് എന്തിൻ്റെ ആവശ്യമുള്ളൂ അതിനെ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി ആയിട്ടൊക്കെ പാസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഇതാണ് വാറ്റ് പേയബിൾ ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇനി റീഫണ്ടബിൾ ആണെങ്കിൽ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ റീഫണ്ടബിൾ ആണെങ്കിൽ എങ്ങനെ ചെയ്യാം വാറ്റ് റീഫണ്ടബിൾ അപ്പോൾ റീഫണ്ടബിൾ കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം റീഫണ്ടബിൾ എന്ന് പറയാൻ കാരണം എന്താണ് ഔട്ട്പുട്ട് വാറ്റ് കുറവാണ് സേ എന്താണ് ഇൻപുട്ട് വാറ്റ് കൂടുതലാണ് ആ ഒരു അവസ്ഥയാണല്ലോ അല്ലേ അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം ഇതുവരെ ചെയ്ത കാര്യങ്ങളൊന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം ഇതുവരെ ചെയ്ത പേയ്മെൻറ്റും അതായത് വാറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസും ഉണ്ടല്ലോ അതും ഞാൻ തൽക്കാലം എന്ത് ചെയ്തു ഓൾട്ട് ഡി അടിച്ചു ഡിലീറ്റ് ചെയ്തു ആ രണ്ട് കാര്യങ്ങളും ഡിലീറ്റ് ചെയ്തു എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു നമ്മൾ ഇതിൽ ചെയ്തിട്ടുള്ള സെയിൽ ഉണ്ടല്ലോ സെയിൽ ഞാൻ കുറച്ച് കൊടുക്കാൻ പോകണം ഒരു ഉദാഹരണമായിട്ട് നമ്മൾ ചെയ്യാൻ പോകണം സെയിൽ ഒന്ന് കുറച്ച് കൊടുത്തു നോക്കുക അപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് സെയിൽ ഞാനിവിടെ ആകെ 50 എണ്ണവും കൊടുത്തു റേറ്റ് ഒരു 18 കൊടുത്തു അതേപോലെ ഇതൊരു 10 കൊടുത്തു ഇവിടെ റേറ്റ് ഒരു 15 ഇട്ട് കൊടുത്തു അപ്പോൾ നമ്മൾ 55 ടോട്ടലി നമുക്ക് ഔട്ട്പുട്ട് 52.50 രൂപയാണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ കുറച്ച് കൊടുത്താണ് നമുക്ക് എന്ത് കുറയാൻ വേണ്ടി ഔട്ട്പുട്ട് വാറ്റ് കുറയാൻ വേണ്ടി അപ്പോൾ നമുക്ക് റീഫണ്ടബിൾ ആവുള്ളൂ ഇനി നമ്മൾ എന്ത് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഡിസ്പ്ലേയിൽ പോവുക ഡിസ്പ്ലേയിൽ പോയി കഴിഞ്ഞാൽ ഉണ്ടാവും സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട് അതിൽ വാറ്റ് എന്നുണ്ടാവും അതിൽ ഫോം 10 എന്നുണ്ടാവും അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അല്ലേ കണ്ട ടാക്സിബിൾ നമ്മൾ സെയിൽ ചെയ്ത ടാക്സ് 52.50 രൂപയാണ് എന്ന് വെച്ചപ്പോൾ കൊണ്ട് അവിടെ റീഫണ്ടബിൾ എന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കൂടുതൽ 170 അതായത് ഇൻപുട്ട് വാറ്റാണ് കൂടുതൽ അപ്പോൾ നമുക്ക് ഈ സെയില് കുറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് വാറ്റ് ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക സെയിൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റീഫണ്ടബിൾ ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ ഇപ്പോൾ 117.50 ആണ് നമ്മുടെ റീഫണ്ടബിൾ ആയിട്ടുള്ളത് അപ്പോൾ നോക്കാം നമ്മൾ ഇനി എങ്ങനെയാണ് അത് ചെയ്യുക എന്നുള്ളത് ഓക്കെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി പാസ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ റീഫണ്ടബിൾ ആണ് നമുക്ക് കിട്ടിയ ആൻസർ എന്നുണ്ടെങ്കിലും നമ്മൾ ചെയ്യേണ്ടത് നേരെ F7 ചാനൽ എടുക്കുക ഡെബിറ്റ് ആയിട്ട് ഒരിക്കലും നമ്മൾ
ഇൻപുട്ടിനെ ഒരു കൊടുക്കരുത്, ഔട്ട്പുട്ട് തന്നെ കൊടുക്കാൻ പാടുള്ളൂ. 52.8 അപ്പോൾ നമുക്ക് എത്രയാണോ കിട്ടുള്ളത് കൊടുക്കാം. അപ്പോൾ സീറോ വന്നു. ക്രെഡിറ്റ് ആയിട്ട് ഇൻപുട്ട് വാറ്റ് സെലക്ട് ചെയ്യുക. ഇൻപുട്ട് വാറ്റ് എന്ന് പറയേണ്ടത് നമുക്ക് എത്രയാണ്, 170 ആണ്. അപ്പോൾ അതും സീറോ വന്നു. ഇപ്പോൾ കണ്ട നമുക്ക് ഡെബിറ്റ് ബാലൻസ് ആയിട്ട് ചോദിക്കണം. നേരത്തെ നമുക്ക് ക്രെഡിറ്റ് ബാലൻസ് വന്നിരുന്നത് അല്ലേ, കാരണം ഇൻപുട്ട് കുറവായിരുന്നു, ഔട്ട്പുട്ട് ആയിരുന്നു കൂടുതൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, ക്രെഡിറ്റ് ബാലൻസ് ആണ് വന്നിരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഡെബിറ്റ് ബാലൻസ് ആണ്, കാരണം പർച്ചേസിൻ്റെ ടാക്സ് ആണ് കൂടുതൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ കൊടുക്കേണ്ടത് റീഫണ്ടബിൾ എന്നാണ്, ഒന്നുകിൽ വാറ്റ് റീഫണ്ട്. ഇപ്പോൾ വാറ്റ് റീഫണ്ടബിൾ എന്ന് തന്നെ കൊടുക്കാം, ഞാൻ റീഫണ്ടബിൾ എന്ന് കൊടുത്തു. അണ്ടർ വരെ കറണ്ട് അസറ്റ് ആണ്, കാരണം നമുക്ക് ഈ ഇനത്തിൽ ഇവിടെ എന്തില്ല, പേയബിൾ ഇല്ല. അതായത് നമുക്ക് ലൈബിലിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ അസറ്റ് ആയിട്ടാണ് വരിക. അപ്പോൾ ഇനി നമുക്ക് ഇത്രയും നമുക്ക് ടാക്സ് ഇനത്തിൽ വരാനുണ്ട്, നമുക്ക് ഇങ്ങോട്ട് ക്രെഡിറ്റ് നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുണ്ട്. അങ്ങനെ കിട്ടുകയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്തിൻ്റെ ആവശ്യമുള്ളൂ, കിട്ടിയതിലും കൂടുതൽ എന്താണ് വരുന്നത്, അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്താവുള്ളൂ, റീഫണ്ടബിൾ പേയബിൾ ആയിട്ട് മാറുള്ളൂ. അപ്പോൾ ഇനി 117 എന്ന് പറയുന്നത് നമുക്ക് ഇനി മുടക്കി നമ്മൾ കയ്യിൽ നിന്ന് എക്സ്ട്രാ ചിലവായി പോയ ടാക്സ് ആണ്. അപ്പോൾ ഈ ഇപ്പോൾ ഇപ്രാവശ്യം നമുക്ക് ബാധ്യതകളില്ല, നമുക്ക് അസറ്റായിട്ട് മാറി റീഫണ്ടബിളായി. അപ്പോൾ ഇതിനാണ് നമ്മൾ വാറ്റ് റീഫണ്ടബിൾ എന്ന് പറയുന്നത്. അപ്പോൾ റീഫണ്ടബിൾ ആണെങ്കിലും ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഡെബിറ്റ് ഔട്ട്പുട്ട്, ക്രെഡിറ്റ് ഇൻപുട്ട്, വാറ്റ് റീഫണ്ടബിൾ ഡെബിറ്റ് ആയിട്ട് കാണിക്കുക, അണ്ടർ കറണ്ട് അസറ്റ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് എന്തിൻ്റെ ആവശ്യമില്ല, പേയ്മെൻറ്റ് നടത്തേണ്ട ആവശ്യമില്ല. നേരത്തെ നമുക്ക് പേയബിൾ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടിയും കൂടി വന്നു, പേയ്മെൻറ്റിൽ കൊണ്ടുപോയിട്ട് ഡെബിറ്റ് വാറ്റ് പേയബിളിനെ സെലക്ട് ചെയ്തു, ക്രെഡിറ്റ് ക്യാഷ് സെലക്ട് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വാറ്റ് ചെയ്യുന്നത്. വാറ്റിൻ്റെ ഓൾഡ് എൻട്രിയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. ഒരിക്കലും ഇതെന്തല്ല നമ്മൾ ചെയ്ത, നമ്മളിപ്പോൾ ഇപ്പോൾ നിലവിലുള്ള ഗൾഫിലൊക്കെ ഉപയോഗിക്കുന്ന വാറ്റിൻ്റെ രീതിയല്ല ഇപ്പം നമ്മൾ ചെയ്തിട്ടുള്ളത്. വാറ്റിൻ്റെ ഏറ്റവും ബേസിക് ലെവലാണ് നമ്മൾ ചെയ്തത്. നമ്മൾ ഇന്ത്യയിൽ നിലനിന്നിരുന്ന വാറ്റിൻ്റെ ഒരു ബേസിക് ലെവൽ മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഇങ്ങനെ നിങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങൾ വാറ്റ് ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് നോക്കാം. ഇതൊരു 2-3 വട്ടം ഇങ്ങനെ ഇരുന്ന് ചെയ്ത് നോക്കാം. ഇതിന് ശേഷം ഇനി നമ്മൾ എന്ത് ചെയ്യും, ഗൾഫിൽ ഉപയോഗിക്കുന്ന വാറ്റിനെ കുറിച്ചും അതേപോലെ തന്നെ TDS, GST ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് തരത്തിലുള്ള വാറ്റ് ടാക്സുകളെ കുറിച്ച് നമുക്ക് പറയാനുണ്ട്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, എല്ലാവർക്കും മനസ്സിലായി എന്നുള്ളത് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന പലർക്കും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.